അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകാൻ പുറപ്പെട്ടപ്പോൾ ഉമ്മുക്ക പറഞ്ഞു പോകാൻ വരട്ടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഭക്ഷണപ്രിയനാണ് ഉമ്മുക്ക, മാത്രമല്ല സൽക്കാരപ്രിയനാണ്. ശരിക്കൊരു കോഴിക്കോടൻ ആതിഥ്യ മര്യാദ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ മാറാണിയിലാണ് താമസമെങ്കിലും ഹോട്ടൽ ഊണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഏതൊരു ബന്ധു വീട്ടിൽ നിന്നാണ്, അത് ആരാധകൻ്റെ വീട്ടിൽ നിന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഊണ് വന്ന് എന്നോട് നിർബന്ധമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഞാനവിടെ കാത്തിരുന്നു. ചിക്കൻ, മട്ടൺ, ഫിഷ്, അങ്ങനെ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും എൻ്റെ അകത്തുണ്ട്, വെജിറ്റേറിയൻ ഉണ്ടെങ്കിൽ വെജിറ്റേറിയൻ. അപ്പോൾ ഞങ്ങൾ ഇരുത്തി ഉമ്മുക്ക ഇത് കഴിപ്പിക്കുന്നുണ്ട്, ഇന്ന സാധനം എൻ്റെ ഗുണഗണങ്ങളൊക്കെ പോയി വെച്ച് ഞങ്ങൾ ഭയങ്കര വയറ് നിറയെ മൃഷ്ടാന്ന ഭോജനം നൽകിയിട്ടാണ് അദ്ദേഹം പറഞ്ഞയച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ലപ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു, വല്ലപ്പോഴും ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ കാണും, പിന്നെ ധാരാളം കത്തുകൾ അയക്കും. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ബന്ധമായിട്ടത് വളർന്നു. വീട്ടിലേക്ക് ഒരിക്കൽ ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് വരണം ഉമ്മുക്കാന്ന് പറയും. അവസാനം അതിനുള്ളൊരു അവസരം കിട്ടിയത് അവസാന കാലത്താണ്. അന്ന് അദ്ദേഹം വളരെ ക്ഷീണിതനൊക്കെയാണ്, സിനിമയിലൊന്നും അധികം ചാൻസ് ഒന്നുമില്ല. കോഴിക്കോട് വന്നപ്പോൾ ഒരു ദിവസം, ശരി നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നേക്കാം, കുറേ ആയില്ലേ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഭാര്യേനോട് പറഞ്ഞു, ലതേനോട് പറഞ്ഞു, ഉമ്മുക്ക വരുന്നുണ്ട്, സുഭിക്ഷമായിരിക്കണം പുള്ളിയുടെ, പുള്ളി ഭക്ഷണപ്രിയനാണ്, ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിൽ പുള്ളി എന്തും കഴിക്കും. ഒരു പക്ഷേ നമ്മൾ പുള്ളിയെ മൃഷ്ടാന്ന ഭോജനം നൽകിയായിരിക്കും പറഞ്ഞയക്കണമെന്ന്. അങ്ങനെ ഉമ്മുക്ക വന്നു. ഉമ്മുക്ക വന്നിട്ട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഉമ്മുക്ക പറഞ്ഞു, ഈ ഭക്ഷണമൊക്കെ കണ്ട ശേഷം ഉമ്മുക്ക വളരെ ഉമ്മുക്കയുടെ മുഖാങ്ങ് മങ്ങി. എന്നിട്ട് ഉമ്മുക്ക പറഞ്ഞു, ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല കുട്ടികളെ, ഒരു ഇഡ്ഡലി ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സമയത്തേക്ക് ഷുഗർ ഭയങ്കരമായിട്ട് പല പല കോംപ്ലിക്കേഷൻസ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചിരുന്നു, ഷുഗർ പ്രധാനമായിട്ട്. അപ്പോൾ ഭക്ഷണം വളരെ പരമാവധി കുറയ്ക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇഡ്ഡലി, ഒരു ഇഡ്ഡലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രാതൽ, വൈകുന്നേരം ഒരു ചപ്പാത്തി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഇഡ്ഡലി നിങ്ങളിത് വിചാരിച്ചാൽ മതി, ഞാനിത് മുഴുവൻ കഴിച്ചു എന്ന്, ഈ ഒരു ഇഡ്ഡലിയാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ എനിക്കിപ്പോഴും വളരെ ഹൃദയസ്പർശിയായി തോന്നി. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഉമ്മുക്കയല്ലല്ലോ അത്. മാത്രമല്ല അന്ന് ഉമ്മുക്ക വളരെ വികാരാധീനായിട്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ സിനിമയിലൊക്കെ തിളങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാം എക്കാലവും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. എന്താ ചെയ്യുക, വൈകിപ്പോയി. നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയായിരുന്നില്ല എന്നൊക്കെ തോന്നാറുണ്ട്, പക്ഷേ ഇനി അതൊന്നും മാറ്റാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം ഒരു ആത്മകഥമായി പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ച. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെക്കുറിച്ചൊക്കെ മകൻ റഷീദ് ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ഒന്നും കാര്യമായിട്ടൊന്നും ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കിട്ടുന്ന പൈസ അപ്പോൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അങ്ങനെ ചിലവാക്കി, അല്ലെങ്കിലും കണക്ക് പറഞ്ഞ് വാങ്ങുകയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹം. പക്ഷേ നല്ല വായനക്കാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, നന്നായിട്ട് എഴുതാൻ കഴിയും, അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു. സിനിമയിൽ വളരെ വേറിട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇപ്പോഴും ഞാൻ ഉമ്മുക്കയെ ഓർക്കാത്ത ദിവസങ്ങളില്ല. ആ കത്തുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ആ കാലം 90s അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുള്ള ആ കാലമൊക്കെ ഓർമ്മ വരും. അതുപോലെ പലപ്പോഴും ഈ കോൺട്രാസ്റ്റ്, ഈ വൈരുദ്ധ്യം അനുഭവിപ്പിച്ച പല നടന്മാരും ഉണ്ട്. അതിനൊക്കെ ഒരു നിമിത്തമായിട്ടുള്ളത് ഒരുപക്ഷെ സംഗീതമായിരിക്കാം. ഉദാഹരണത്തിന് സുധീർ, വിൻസെൻറ്റ്, ഇവരൊക്കെ എൻ്റെയൊക്കെ കൗമാരകാലത്ത്, എനിക്ക് വന്ന് ടീനേജ് കാലവും കൗമാരകാലമൊക്കെ ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ നിറഞ്ഞു നിന്ന നടന്മാരാണ്. ഇപ്പോൾ പ്രേംനസീർ, സത്യൻ, മധുവൊക്കെ ഉള്ള കാലത്ത് അതിൻ്റെ തൊട്ട് പിന്നാലെ വന്ന നടന്മാരവരൊക്കെ ഭയങ്കര ആക്ടേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാവരും അസാധ്യ ഗ്ലാമർ ബോയ്സ് ആയിരുന്നു ആ കാലത്ത്. ഇപ്പോൾ ഉദാഹരണം സുധീർ, സുധീറിൻ്റെ പടങ്ങളൊക്കെ ഞാൻ കാത്തിരുന്ന് കാണുമായിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ്, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടുള്ള ചില ചലനങ്ങൾ, ഹെയർ സ്റ്റൈൽ, അന്നത്തെ ശത്രുഘൻ സിൻഹയുടെ ഒരു സ്റ്റൈലായിരുന്നു പുള്ളി. ഹിന്ദിയിലെ ആദ്യം വില്ലനായിട്ട് വന്നു, പിന്നെ നായകനായിട്ട് തിളങ്ങി, സത്യൻ്റെ പകരക്കാരനായിട്ട് കലിയുഗത്തിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം എന്താ വെച്ചാൽ, മല്ലിക ബാണൻ തൻ്റെ വില്ലെടുത്തു എന്ന് പറയുന്ന പാട്ട്, അതുപോലെ ധാരാളം പാട്ടുകൾ അദ്ദേഹം പാടി അഭിനയിച്ചത്, നന്ദ്യാർ വട്ടപ്പൂ ചിരിച്ചു, അങ്ങനെ നല്ല നല്ല പാട്ടുകൾ അദ്ദേഹം പാടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് സീനുകളൊക്കെ കണ്ടിട്ടാണ് എനിക്ക്, ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനായിട്ടും പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ വിൻസെൻ്റ് അതേപോലെ
ധാരാളം പാലരുവിക്കരയിൽ ഇതൊക്കെ വിൻസെൻ്റ് അഭിനയിച്ച പാട്ടുകളാണ്. ഒരു കോളിനോസ് പുഞ്ചിരിയൊക്കെ ആയിട്ട് സിനിമയിൽ അന്നത്തെ കോളേജ് കുമാരികളുടെയൊക്കെ ഒരു ഹരമായിരുന്നു അദ്ദേഹം. അതുമാതിരി ആക്ഷൻ സിനിമകളുടെ ഹീറോ ആയിരുന്നു. ജെയിംസ് ബോൺ, തെന്നിന്തിൻ ജെയിംസ് ബോൺ എന്നൊക്കെ വിളിച്ചിരുന്നത്. നല്ല നല്ല പാട്ട് സീനുകൾ. ഇപ്പോൾ ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, അത് അദ്ദേഹം പാടിയ പാട്ടാണ്. വാകപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ. ഈ പാട്ടൊക്കെ അദ്ദേഹം പാടി അഭിനയിച്ച ദേവി നിൻ ചിരിയിൽ. അപ്പോൾ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ ഇവരോടുള്ള സ്നേഹത്തിന് അതും ഒരു കാരണമാകും. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ ചുണ്ടയിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ വയനാട്ടിൽ ഇവർ ഏതോ ഒരു ഷൂട്ടിങ്ങിന് വന്നു. സുധീറും ഇൻസെൻ്റൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനെയൊക്കെ കൂട്ടി ഒരു അക്ഫ ക്യാമറയൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി നോക്കി. പക്ഷേ പിള്ളേരല്ലേ, അവിടെ നിന്ന് ആരും അടുക്കുന്നില്ല. മാത്രമല്ല അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ജനക്കൂട്ടാണ്. ഇവരുടെയൊക്കെ ആരാധകർ അവരെ വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടൊന്ന് ഒരു ഒരു ഒന്ന് കണ്ടു എന്നല്ലാണ്ട് വേറെ ഒന്നും അതിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ആ നിരാശയോട് കൂടിയിട്ട് മടങ്ങി. പിന്നെ കാലമൊക്കെ കഴിഞ്ഞ് സുധീറിൻ്റെയും വിൻസെൻ്റെയൊക്കെ യുഗം അസ്തമിച്ചു. അവരൊക്കെ പിന്നെ പിന്നെ ചെറിയ റോളുകളിലേക്കൊക്കെ ഒതുങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫിലിം മാഗസിന് വേണ്ടിയിട്ട് ഒരിക്കൽ ഏതോ ഒരു ഫിലിം ഷൂട്ട്, എനിക്ക് തോന്നുന്നു ഐ വി സിയുടെ ഏതൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മഹാറാണി ഹോട്ടലിൽ പോയി. ഞാനുണ്ട്, എൻ്റെ ഫോട്ടോഗ്രാഫറുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഞങ്ങൾക്ക് ഒരു കാറ് ഏർപ്പാടാക്കി, ഒരു അംബാസഡർ കാറ്. ലൊക്കേഷനിലേക്ക് കുറച്ച് ദൂരെയാണ് ലൊക്കേഷൻ. അപ്പോൾ എല്ലാവരെയും കയറ്റിയിരുത്തി, ഫുൾ ആളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാവരും കയറിയിരുത്തി കാറ് പുറപ്പെടാനായപ്പോൾ അപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ ഓടി വരുന്നു. ഓടി വന്നിട്ട് ആ പെട്ടെന്ന് ലൊക്കേഷനിലേക്ക് പോകുകയാണെങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, നിങ്ങളവിടെ ഇരിക്കൂ, അടുത്തത് ഇത് മീഡിയ ആൾക്കാരാണ്, അവരെ കൊണ്ടുപോവുകയാണ്, നിങ്ങളെ വണ്ടി വേറെ വരും. അപ്പോൾ ഒന്നാമതി എന്ന് പറഞ്ഞ് വളരെ ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞിട്ട് ഞങ്ങൾ പുറപ്പെടുക. അപ്പോൾ എനിക്ക് പക്ഷേ ഇദ്ദേഹത്തെ എവിടെയോ കണ്ടൊരു ഓർമ്മ. ഞാൻ ഇയാളോട് ചോദിച്ചു, ആരാത്? അത് പഴയ ഒരു നടൻ സുധീർ എന്ന് പറഞ്ഞിട്ട്, അയാൾ ഇപ്പോൾ എക്സ്ട്രാ ഇതിലൊരു എക്സ്ട്രാ നടനാണ്. അപ്പോൾ അയാളെയൊന്നും ഈ കാറിൽ കയറ്റി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്, അദ്ദേഹം അങ്ങ് വരട്ടെ അയാൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക്, ഞാൻ പറഞ്ഞു അദ്ദേഹം എങ്ങനെ ശരിയാവും, അദ്ദേഹം അല്ലല്ല അത് വന്നോളും, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാറല്ലേ, അത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങ് പോയി. ഞാൻ ആലോചിക്കുമായിരുന്നു, അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നീട് സുധീറിൻ്റെ പല ജീവിത കഥയൊക്കെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ സിനിമ വിട്ട ശേഷമുള്ള ജീവിതമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ആ കാലത്തെ സുധീറിനെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സ്. അതുപോലെ വിൻസെൻറ്റിനെ ഞാൻ കണ്ടതും ഇതേപോലെ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ടാണ്. ഐ വി ശശിയുടെ ഒരു പടമാണത്. അപ്പോൾ ശശിയേട്ടൻ്റെ പടത്തിൽ ഒരു ദിവസം ചെന്നപ്പോൾ ഒരു എസ് ഐയുടെ വേഷമൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ വിൻസെൻ്റാണ് തൊപ്പി കഴിച്ചിട്ട്. അപ്പം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു, പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി അത് ചെറിയൊരു റോളേ ഉള്ളൂ എൻ്റെ അകത്ത്, എന്തോ ഒരു ചെറിയ ഡയലോഗേ ഉള്ളൂ. പക്ഷേ ഐ വി ശശി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ നായകനായിട്ട് അഭിനയിച്ച ആളുകൾ ഒരിക്കലും മറന്നില്ല എന്നുള്ളതാണ്. അവസാന കാലം വരെ അവർക്ക് എന്തെങ്കിലും റോൾ അദ്ദേഹം മാറ്റിവെക്കിയിരുന്നു. അത് മറ്റു പല സംവിധായകരും അങ്ങനെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിലും അതേപോലെ റോൾ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ് വിൻസെൻ്റ്. അപ്പോൾ ഞാൻ കുറേ പടങ്ങൾ എടുക്കാൻ പറഞ്ഞു, സ്റ്റോറി കൊടുക്കാം എന്ന് പറഞ്ഞ് പഴയ കഥകളൊക്കെ പറഞ്ഞപ്പോൾ വിൻസെൻറ്റും ആ കാലം എൻജോയ് ചെയ്തു. എന്നിട്ട് പടങ്ങളെടുത്തു, ഞാൻ ഫോട്ടോഗ്രാഫർ കുറേ പടങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതിന് ശേഷം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യുമെങ്കിൽ നന്നായിരുന്നു, എൻ്റെ ഈ പടങ്ങളിൽ കുറച്ച് കോപ്പി എനിക്ക് അയച്ചു തന്നാൽ നന്നായിരുന്നു, എൻ്റെ അടുത്ത് നല്ല പടങ്ങളൊന്നുമില്ല എൻ്റെ, ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച ആ അക്ഫാദ് ക്ലിക്ക് ത്രീ ക്യാമറയുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിരുന്ന ഒരു കാലമാണിത്. അതിന് കഴിഞ്ഞിട്ടൊരു പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴേക്കും കാലം മാറുന്നതിൻ്റെ ഒരു എന്താ പറയുക വൈചിത്ര്യം എന്താണെന്ന് ആലോചിക്കുകയാണ്. പിന്നെ വിൻസെൻ്റ് പിന്നെയും ചെറിയ ചെറിയ റോളുകളിലൊക്കെ അഭിനയിച്ചു. അധികം സിനിമയിലൊന്നും പിന്നീട് ശ്രദ്ധേയനായില്ല. പക്ഷേ എന്നാലും ജീവിതം അദ്ദേഹം എനിക്ക് തോന്നുന്നത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട, എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ പലരും പലതും മറന്നുപോകും. നമ്മളെങ്ങനെ അവിടെ എത്തി എന്നുള്ള കഥയൊക്കെ പലരും മറന്നുപോകും, നമ്മൾ വേറൊരാളായിട്ട് മാറും. അതുകൊണ്ടാണ് പലർക്കും ഇങ്ങനെയുള്ള, അതായത് ഈ വീഴ്ചയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്തത്. അതിൻ്റെ ഒരു അപവാദമായിട്ട് കണ്ടിട്ടുള്ളത് രാഘവനെയാണ്, രാഘവേട്ടൻ. എനിക്ക് ഏറ്റവും സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മാന്യന്മാരായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം.
അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എൻ്റെ ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ധാരാളം പാട്ട് സീനുകൾ അഭിനയിച്ച ആളാണ്. ചക്രവർത്തിനിയൊക്കെ അദ്ദേഹമാണ് പാടിയിട്ടുള്ളത്. അതുപോലെ ധാരാളം പാട്ടുകൾ, ഇപ്പോൾ ശ്രാന്തമംബരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തം ആരബ്ധക്ലേശം മമ സ്വാന്തം എന്ന് പറയുന്ന ജി ശങ്കർപ്പുൻ്റെ കവിത മനോഹരമായിട്ട് ദക്ഷിണാമൂർത്തി സ്വാമി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അഭയത്തിന് വേണ്ടിയിട്ട്. ആ പാട്ട്, ആ കവിത പാടി അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയത് രാഘവേട്ടനാണ്. അതുപോലെ അമ്മേ അവിടുത്തെ മുന്നിൽ, ഞാനാര്, ദൈവമാര്, ക്ലാസിക്കായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ സിനിമകളും. അപ്പോൾ രാഘവേട്ടനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തട്ടി. അതായത് ഒരേ സമയം 4-5 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. തിരക്ക് പിടിച്ച, അതായത് ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കാലം, ആ കാലത്തും അദ്ദേഹം യാത്ര ചെയ്തത് സാധാരണ ഗവൺമെൻറ് ബസ്സിലാണ്. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഗവൺമെൻറ് ബസ്സിലാണ്. സാധാരണ ഒരു സിനിമയൊക്കെ ഹിറ്റായി മാറുമ്പോഴേക്കും ബെൻസ് കാറിലേക്ക് മാറുന്ന ആളുകളെ നമുക്കറിയാം. പക്ഷെ രാഘവേട്ടൻ അപ്പോഴും ഈ ബസ്സിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക് അദ്ദേഹം പറയുന്നത്. അതുപോലെ താമസം ഒരു വാടക വീടായിരുന്നു, അവിടെ എത്താൻ അത്ര എളുപ്പമല്ല. വളരെ പ്രശസ്തരായ നിർമ്മാതാക്കളും സംവിധായകരൊക്കെ ആ ഇടവഴിയിൽ കൂടിയാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അവിടെ നിന്ന് മാറി വലിയ ബംഗ്ലാവ് എടുത്തൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊരു റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ കാണുന്നു. കാരണം എന്നെങ്കിലും ഒരിക്കലും ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും നമുക്കറിയാം. സിനിമയുടേത് ഒരു ക്ഷണികമായിട്ടുള്ളൊരു ലോകമാണ്. ഇന്നത്തെ നമ്മുടെ പദവി ആയിരിക്കില്ല നാളത്തെ. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ കാലത്ത് പെട്ടെന്ന് ഒരു പ്രശസ്തനായി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയും ജീവിത നിലവാരം കുറേയും കൂടി ഭയങ്കരമായിട്ട് ആർഭാടപൂർണ്ണമാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള താഴ്ച അല്ലെങ്കിൽ വീഴ്ച അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഏത് കാലത്തും ആ ആവറേജ് ജീവിതശൈലി നിലനിർത്തിക്കൊണ്ടു പോവുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി. സഫാരി പുറത്തിറക്കുന്ന DVDകൾ, പെൻഡ്രൈവുകൾ, പുസ്തകങ്ങൾ, ടീഷർട്ടുകൾ, ബാഗുകൾ, കീചെയിനുകൾ തുടങ്ങി വൈവിധ്യമാർന്ന എല്ലാ പ്രോഡക്റ്റുകളും ആവശ്യാനുസരണം നിങ്ങളുടെ വീടുകളിലെത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും SP എന്ന് SMS ചെയ്യുക. ഫോൺ 999-444-222 SP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. അതുപോലെ അദ്ദേഹം വേറൊരു അനുഭവം പങ്കുവച്ചത് പ്രേംനസീറിനെ പോലെ. പ്രേംനസീറിനെ പോലെ ഒരു മാറ്റിനി ഐഡൽ, മലയാള സിനിമ നിയന്ത്രിച്ച ഒരു മനുഷ്യൻ. ഈ അവസാന കാലത്ത് അദ്ദേഹം, അതായത് രാഘവനൊക്കെ കൂടി ഒരു അമേരിക്കൻ ട്രിപ്പ്, ഒരു സ്പോൺസർ ഏർപ്പാടാക്കിയ ഒരു അമേരിക്കൻ പര്യടനമാണ്. അപ്പോൾ അതിനുവേണ്ടി പുറപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നസീർ സാർ ഒരു ആഗ്രഹം പറഞ്ഞു, ഇങ്ങനെ എനിക്കൊന്ന് അമേരിക്കയിൽ ഇതേപോലെ പോകണമെന്നുണ്ട്, ഈ ട്രൂപ്പിൽ എന്നെയും കൂടി എങ്ങനെയെങ്കിലും അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് രാഘവേട്ടൻ എൻ്റെ സ്പോൺസറോട് ചോദിച്ചു, ഇങ്ങനെ നസീർ സാർ വരണം എന്ന് പറയുന്നുണ്ട്. സ്പോൺസറുടെ റെസ്പോൺസ് ഭയങ്കര ഞെട്ടിക്കുന്ന റെസ്പോൺസായിരുന്നു. ഇനി എന്തിനാ അയാൾക്ക് കൊണ്ടുപോയിട്ട് എന്താ കാര്യം, നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ പൈസ മുടക്കാനല്ലാതെ അദ്ദേഹത്തിൽ നിന്നും ഇപ്പോൾ ഒന്നും ആൾക്കാരൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇത് എന്നിട്ട് നിർബന്ധപൂർവ്വമാണ് അവസാനം നസീറിനെ ഇതിൽ കൊണ്ടുപോയത്, പ്രേംനസീറിനെ. കാരണം ഇവരോടുള്ള നസീറിനുള്ള ബഹുമാനവും ആരാധനയൊക്കെ വെച്ചിട്ട്. പക്ഷേ അപ്പോൾ രാഘവേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ റിയലൈസ് ചെയ്യാണ്, അതായത് നസീറിനെ പോലുള്ള ഒരാളുടെ ഗതി ഇതാണെങ്കിൽ നമ്മളെപ്പോലുള്ള ലെസ്സർ മോർട്ടൽസ്, അത്രയും വലിയ പദവിയിൽ എത്തിയിട്ടില്ലാത്ത ഒരാൾക്ക് എന്തായിരിക്കും ഇവിടെ നമ്മൾ വിധി കാത്തുവച്ചിട്ടുള്ളത്. അപ്പോൾ സിനിമയുടെ ലോകം ഇങ്ങനെയാണ്, നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റൂ. അപ്പോൾ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു വലിയൊരു തിരിച്ചറിവായിരുന്നു. അതുപോലെ റിയലിസ്റ്റിക്കായിട്ട് സിനിമയുടെ സിനിമയിലെ ജീവിതത്തെ, പ്രശസ്തിയൊക്കെ കണ്ടവർ അധികം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന, അതായത് ഈ 70കൾ ഒക്കെ ആ കാലത്ത് നമ്മുടെ സ്കൂൾ ജീവിതകാലം, ആ കാലഘട്ടത്തെ ദീപ്തമാക്കിയിട്ടുള്ള വേറെയും താരങ്ങളുണ്ട്. അതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് മോഹൻ ശർമ്മ. മോഹൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മോഹൻ ഏത് കാലത്ത് ഓൾ ടൈം അല്ലെങ്കിൽ ടൈംലെസ് ആക്ടർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതായത് അന്നും അദ്ദേഹം ഒരു ന്യൂജൻ ആക്ടറാണ്, ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോഴും നമുക്ക് വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് തോന്നും. കാരണം അന്നത്തെ നമുക്കിപ്പോൾ പഴയ സിനിമകളിലെ ചില നായകന്മാരെയൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ചിരി വരും, അവരുടെ ഒരു കുരുവിക്കൂടും പിന്നെ ഈ പട്ട മറ്റേ ഡ്രസ് സെൻസും പിന്നെ അവരുടെ പല മീശ ഇങ്ങനത്തെ ഒരു പ്രത്യേക പെൻസിൽ മീശ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിന് യോജിക്കില്ലല്ലോ എന്ന്. പക്ഷേ മോഹൻ്റെ സിനിമകൾ ഇപ്പോൾ രാഗമായാലും ചട്ടക്കാരി ആയാലും ആ കാലത്ത് കാണുമ്പോഴും ഈ കാലത്ത് കാണുമ്പോഴും വ്യത്യാസം വരുന്നതായിട്ട് തോന്നില്ല. അന്നത്തെ ഒരു ഗ്ലാമർ ഇമേജാണ് ഇന്ന് കാണുന്നത്. ഇന്നത്തെ ജനറേഷൻ ചിലപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. അപ്പോൾ മോഹനുമായിട്ട് വലിയ അടുപ്പാണ്. മോഹൻ ഈ പറഞ്ഞ മാതിരി പ്രത്യേകിച്ച് ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മ്യൂസിക് കൂടിയാണ്. മോഹൻ നല്ല പാട്ടുകാരനാണ്,
സിനിമയിൽ പാടിയിട്ടുണ്ട്, ജോൺസണു വേണ്ടി പാടിയിട്ടുണ്ട് സിനിമയിൽ. അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിന് എം ഡി രാമനാഥൻ്റെ അടുത്ത ബന്ധുവാണ്. അപ്പോൾ മ്യൂസിക്കാണ് ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കണ്ണി. മാത്രമല്ല യേശുദാസിൻ്റെ ഗന്ധർവനാദം അതിൻ്റെ സുവർണ ദീപ്തി പ്രകാശിപ്പിച്ച് നിൽക്കുന്ന ഒരു കാലത്ത് ദാസേട്ടൻ്റെ പാട്ടുകൾക്കൊത്ത് ചുണ്ടനക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഇപ്പോൾ ശരറാന്തൽ തിരിതാണു ആ പാട്ട്, അതുപോലെ ധാരാളം പാട്ടുകളുണ്ട്. ചട്ടക്കാരിയിലെ പാട്ട് ജൂലി എന്നുള്ള പാട്ട്, കറുകറുത്തൊരു പെണ്ണാണ്, ഇങ്ങനെ എല്ലാ രാഗത്തിലെ പാട്ടുകൾ, ഇവിടെ കാറ്റിനു സുഗന്ധം എന്ന പാട്ട്, അങ്ങനെ നിരവധി പാട്ടുകൾ. ഈ പാട്ട് സീനിലൊക്കെ വന്ന് വരാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത് മോഹനാണ്. അപ്പോൾ ഈ പാട്ട് സീനിലെ കഥകളൊക്കെ അദ്ദേഹം വളരെ രസകരമായിട്ട് പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജൂലി എന്നുള്ള പാട്ട് ചട്ടക്കാരിയിലെ, നിൻ്റെ ഗിറ്റാറിന്മാറിലെത്ര കമ്പി ഒരു 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 കമ്പി, യേശുദാസ് മാധുരി പാടിയ പാട്ടാണ്. അപ്പോൾ അത് ഷൊർണൂർ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. യേശുദാസ് എന്തോ തിരക്കിൽ വിദേശത്താണ്. യേശുദാസ് വരാത്തതുകൊണ്ട് ഇതിൻ്റെ ദേവരാജൻ മാഷ് പാടിയൊരു ട്രാക്കുണ്ട്. ഈ ട്രാക്ക് വെച്ചിട്ടാണ് സേതുമാനൻ സാർ ഈ പടം, ഈ പാട്ട് സീൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം ഒരു ടെൻഷൻ തോന്നി. കാരണം ദേവരാജൻ മാഷിൻ്റെ ശബ്ദം നമുക്കറിയാം, ഒരു ഒരു പ്രത്യേക ഒരു ശബ്ദമാണ്, പതിഞ്ഞ ശൈലിയിലാണ് അദ്ദേഹം പാട്, ജൂലി എന്ന് പറഞ്ഞിട്ട് പാട്. അപ്പോൾ അതിനനുസരിച്ച് അഭിനയിക്കുമ്പോൾ എന്തായിരിക്കും ആ ഫീല് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചെറിയൊരു പേടി തോന്നിയിരുന്നു എന്ന് മോൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് നാഗ്രയിലെ ഈ പാട്ട് പ്ലേ ചെയ്ത് തുടങ്ങി ലക്ഷ്മിയും മോഹനും അഭിനയിക്കുക. അപ്പോൾ മോഹൻ തന്നെ പറയാണ്, ഈ പാട്ട് അഭിനയിച്ച് തുടങ്ങിയപ്പോൾ നമുക്കതിൻ്റെ ഫീല്, ആ അത് ദേവരാജൻ മാഷ് പാടുന്നതിൻ്റെ ഒരു ഫീല്, അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന അസാധ്യമായ ഫീലോട് കൂടിയിട്ട് പാടുന്നത്, അതിൽ ആ ഫീലോടുകൂടി പാടി അഭിനയിച്ചപ്പോൾ ലക്ഷ്മിയും മോഹനും തമ്മിലുള്ള ആ ഗാനരംഗം അതീവ ഹൃദ്യമായി. ഇത്രയും റൊമാൻറ്റിക്കായിട്ട് ഞാൻ വേറൊരു പാട്ട് സീനിലും അഭിനയിച്ചിട്ടില്ല എന്ന് മോഹൻ പറയാം. കാരണം അതിൻ്റെ കാരണം ആ പാട്ടിൻ്റെ അതിന് ദേവരാജൻ മാഷ് കൊടുത്തിട്ടുള്ള ഫീലാണ്. അതായത് ഒരു സംഗീത സംവിധായകൻ തൻ്റെ മനസ്സിലെ ഈണം പാടുമ്പോൾ അതിന് കൈവരുന്ന ഒരു ഐന്ദ്രജാലികമായിട്ടുള്ള ഒരു പൊലിമയുണ്ട്. ആ പൊലിമ ഈ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പിന്നീട് ഈ പാട്ട് പൂർണ്ണമായിട്ട് അതിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് സിനിമയിലത് കണ്ടു. പിന്നെ യേശുദാസിൻ്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് ദാസേട്ടൻ. സാധ്യ ഹിറ്റായിരുന്നു. പക്ഷെ മോഹൻ്റെ കാതുകളിൽ ഇപ്പോഴും ഈ പാട്ടിൻ്റെ സീന് ഓർക്കുമ്പോൾ ദേവരാജൻ മാഷ് ശബ്ദമാണ് അദ്ദേഹം പാടുന്ന അദ്ദേഹം ആ പ്രണയം, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വരുന്ന ആ പ്രണയം, അത് റീയനാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കുന്നു, ആ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ എന്ന്. കാരണം മോഹൻ പറഞ്ഞ എൻ്റെ ഭാഗ്യമാണിത്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, എൻ്റെ കാതുകളിൽ ആ പാട്ടാണുള്ളതെന്ന് പറയും. അതുപോലെ ആ പഴയ പാട്ട് സീനുകളെ പറ്റിയൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ഇപ്പോൾ നീലപ്പൊന്മാനെ, വയനാട്ടിലാണ് നെല്ലിലെ പാട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ബാലു മഹേന്ദ്രയാണ് ക്യാമറ. അപ്പോൾ അന്ന് വയനാട്ടിലെ കാടുകളിലൂടെയൊക്കെയാണ് അത് പോകുന്നത്. അങ്ങനെ നടന്ന് പാടുന്നൊരു ഒരു കത്തിയൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒരു ആദിവാസി യുവാവായിട്ട് അർദ്ധനഗ്നനായിട്ട് മോഹൻ നടന്ന് പാടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഈ പാട്ട് പാടി ഒറ്റ ഷോട്ടിൽ തന്നെയാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത്. തിരിച്ചു വന്ന് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മേലാസകല അട്ട, വയനാട്ടിലെ അന്ന് അട്ടയ്ക്ക് കുപ്രസിദ്ധി നേടിയ സ്ഥലമാണല്ലോ. അപ്പം നിറയെ അട്ടയാണ്, പാട്ടിൻ്റെ ഒരു ഇതിലങ്ങ് പോയി എന്നുള്ളൂ. പക്ഷേ മേലാസകലം ചൊറിയുന്ന ആകെ അറപ്പും വെറുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സീൻ പ്രണയഗാനാണ് പാടി അഭിനയിച്ചിട്ടുള്ളത്, മനോഹരമായ പ്രണയഗാനാണ്. പക്ഷേ എന്താ ചെയ്യുക, ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ മോഹൻ പറഞ്ഞ അന്ന് കൂടെ ഉണ്ടായിരുന്ന കുറേ എക്സ്ട്രാ നടന്മാരും ടെക്നീഷ്യൻസും ഒക്കെ ഓടി വന്ന് ഇതിലെന്തൊക്കെയോ മരുന്ന്, പച്ച മരുന്നൊക്കെ തളിച്ച് ഈ അട്ടകളെ ഓരോന്നായിട്ട് പിടിച്ച് മാറ്റി. അപ്പോൾ അന്ന് തന്നെ സഹായിക്കാൻ ഓടിയെത്തിയ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം മോഹൻ ഓർമ്മയുണ്ട്. ആ സിനിമയിലൊരു എക്സ്ട്രാ നടനായിട്ട് ഇപ്പോൾ ചെമ്പ ചെമ്പ കുറവ കൊമ്പ കൊമ്പ കുറവ എന്നൊരു ഒരു ഒരു ആനയെ ഓടിക്കുന്ന ഒരു ഗ്രൂപ്പ് സോങ് അതിലുണ്ട്. ഒരു ഒരു ഇതിൻ്റെ മുകളിൽ ഒരു ഒരു കുടിൽ കെട്ടിയിട്ട് അതിൻ്റെ ഇരുന്നിട്ട് പാടുന്നൊരു സീൻ. അപ്പോൾ അതിൽ മോഹൻ്റെ ഒപ്പം ഒരു കുറച്ച് ചെറുകിട നടന്മാർ അഭിനയിക്കുന്നുണ്ട്. അതിലൊരാളാണ് അതിൽ വന്നത്. ഈ നടൻ പിന്നീട് ഈ ആദിവാസി പാട്ട് സീനിൽ എക്സ്ട്രാ ആയിട്ട് അഭിനയിച്ച നടൻ പിൽക്കാലത്ത് മലയാളത്തിലെ സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇന്നസെൻ്റ്. അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ തുടക്കമാണത്, ഏകദേശം തുടക്കകാലമാണ്. പിന്നീട് ഇപ്പോഴും ആ സീനൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു, ശരിയാണത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ട് സീനിൽ നമുക്ക് ഇന്നസെൻറ്റിനെ കാണാം ഇങ്ങനെ പാടുന്നത്.
അപ്പോൾ അതൊക്കെ കൂടി ചേർന്ന് വളരെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു ഈ പടങ്ങൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, വലിയ ക്ലാസിക്കായിട്ടുള്ള സംവിധായകർക്ക് വേണ്ടി ആദ്യം ഭരതൻ്റെ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചു, സേതു സാറിന് വേണ്ടി പടങ്ങളിൽ അഭിനയിച്ചു, അങ്ങനെ ധാരാളം നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അദ്ദേഹം കരുതിയത്. അപ്പോൾ ഈ നടന്മാരുമായിട്ടുള്ള, ഈ നടന്മാരെയൊക്കെ പോയി കാണുക, ഇവരുമായിട്ട് സംസാരിക്കുക, ഈ ഞാൻ ഏറ്റവും ആരാധിച്ചിരുന്ന ചില ഗാനരംഗങ്ങൾ, മനസ്സിൽ സൂക്ഷിക്കുന്ന ഗാനരംഗങ്ങളുടെ പിന്നിലുള്ള ഇത്തരത്തിലുള്ള കൗതുകമാർന്ന കഥകളൊക്കെ മനസ്സിലാക്കുക, അതൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അതൊക്കെ എനിക്ക് ആ സ്വപ്നങ്ങളൊക്കെ സഫലമാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരുപക്ഷെ എൻ്റെ ഈ മാധ്യമ പ്രവർത്തന ജീവിതത്തിന് തന്നിട്ടുള്ളൊരു സൗഭാഗ്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ രണ്ട് പാട്ടുകളും റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ റെക്കോർഡിംഗ് ചുമതല മുഴുവൻ ശശിയേട്ടനാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പാവം ഉമ്മുക്ക വരുന്നത്, കേട്ടി ഉമ്മർ. അപ്പോൾ ഉമ്മുക്ക വന്നപ്പോൾ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ കഷ്ടകാലത്തിന് ഈ പാട്ടുകളും കേട്ടി ഉമ്മർ എന്നുള്ള പേരിലാണ് വന്നത്. മാത്രമല്ല, ഈ സ്വാമിയുടെ പ്രൊഡ്യൂസർ ജയ ചക്രവർത്തി, അത് ഹേമമാലിനിയുടെ അമ്മയാണ്, അവർ നോട്ടീസ് അയച്ചു ഇങ്ങനെ കോപ്പിറൈറ്റ് വയലേഷൻ എന്ന് പറഞ്ഞിട്ട്.